Oommen Chandy madhyamangale kaanunnu thalsamayam ivide charchaykku vannu karyangalokke paranju aarogya mandriyum aarogya sekretariyum aayittu ivar endha samsarichathu neenda charcha ee assemblyile aarogya mandriyude office vannu charcha nadathi aa charchayilanu pala nirdeshangal vannathu aa nirdeshangal paladum ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അറിയാമായിരുന്ന ആരോഗ്യമന്ത്രിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിടുന്നത്. അവർ വന്നു, ഞങ്ങളെ കണ്ടു, ഞങ്ങളുമായിട്ട് നീണ്ട സംഭാഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. അവിടെ വെച്ചാണ് ഈ പുതിയ പ്രശ്നങ്ങളുണ്ടായത്. ഇതൊരു വളരെ നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. ഒന്ന്, യാതൊരു ന്യായീകരണവുമില്ലാത്ത വമ്പിച്ച ഫീസിൻ്റെ വർധനം 65,000 രൂപയാണ് MBBSന്. BDSന് 90,000 രൂപയാണ്. 90,000 രൂപ ഒറ്റ വർഷം കൊണ്ട് കൂട്ടിയതാണ് BDSന്. അത് കുറയ്ക്കാൻ മാനേജ്മെൻ്റ് തയ്യാറാകുമ്പോൾ അത് എങ്ങനെയും അതിൻ്റെ പ്രയോജനം കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നേടിക്കൊടുക്കുകയല്ലേ വേണ്ടത്. ഞങ്ങൾ പോയി ഇദ്ദേഹത്തെ മിനിയാന്ന് കണ്ടു. മുഖ്യമന്ത്രി നല്ല നിലയിൽ ഉള്ള സമീപനമായിരുന്നു, ഞങ്ങൾക്ക് പൂർണ്ണമായും സ്വീകാര്യമായിരുന്നു. അങ്ങനൊരു അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ, നമുക്കെല്ലാം ചെയ്യാം. ആ നിലയ്ക്കാണ് ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ സഭാ നടപടികൾ സ്തംഭിപ്പിക്കാതെ ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോകും. കാരണം MLA മാർ 7-ാം ദിവസം നിരാഹാരം കിടക്കുമ്പോൾ സഭാ നടപടികൾ സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സഭ സ്തംഭിപ്പിക്കാതെ, കാരണം ഗവൺമെൻറ്റിൻ്റെ നിലപാടിലൊരു മാറ്റം വന്നിരിക്കുന്നു, മാനേജ്മെൻറ്റ് തയ്യാറായി വന്നിരിക്കുന്നു. അപ്പം പ്രശ്നം തീരാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ ഇന്നലെ സഭയിൽ ഞങ്ങൾ കാട്ടിയ ആ ഒരു മനോഭാവം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, ആ ഒരു സഹകരണ മനോഭാവം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊരു ഇതുണ്ടായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാനേജ്മെൻറ്റ് തയ്യാറായിട്ടും അത് അതിൻ്റെ പ്രയോജനം ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, രക്ഷകർത്താക്കൾക്ക് കിട്ടുന്നില്ല എന്നത് ഏറ്റവും വിഷമമേറിയ സംഗതിയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ വികാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇന്ന് തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കും. അല്ല, അവരെല്ലാവരും കൂടെ വന്നാൽ ഞങ്ങളോട് പറഞ്ഞു, ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയുമായി സംസാരിച്ച് കഴിഞ്ഞിട്ട് 3 ലക്ഷമോ 4 ലക്ഷമോ എന്നുള്ള തർക്കം ഞങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. ഞങ്ങൾ പറഞ്ഞു 4 ലക്ഷം വേണം, 4 ലക്ഷം വരുമാന പരിധി വെക്കണം. അപ്പം 3 ലക്ഷം അവർക്ക് പറ്റുള്ളൂ. ചർച്ച ചെയ്ത് അവസാനം 3 ലക്ഷം എന്നുള്ളത് ഞങ്ങൾ ഏതാണ്ട് അംഗീകരിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഫസൽ ഗഫൂർ മാത്രമല്ല വന്നത്, 30-ഓളം പേര് വന്നിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ 40 പേര് പറയേണ്ട കാര്യം എന്തോ? ഏതാ ഏതാ ആ അവരെല്ലാം ഉണ്ടായിരുന്നു മീറ്റിങ്ങിന്. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല അതല്ല, ഒരു മിനിറ്റ് നമ്മൾ ക്ലിയർ ആക്കാം.